Bismillahirrahmanirrahim. Elhamdülillah. Vessalatu vesselamu ala Resulillah. സഹോദരങ്ങളെ, നാം റമദാനിലേക്ക് പ്രവേശിക്കാൻ പോവുക. ഈ സമയത്ത്, വിശേഷിച്ചും ഈ കാലഘട്ടത്തിൽ, ഒരുപാട് രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. പലരും ചോദിക്കുന്നുണ്ട്, എന്താണ് ക്യാൻസർ രോഗി എന്ത് ചെയ്യണം, ഡയാലിസിസ് രോഗി എന്ത് ചെയ്യണം, മുലയൂട്ടുന്ന സ്ത്രീകൾ എന്ത് ചെയ്യണം. അത് സംബന്ധമായ ഏതാനും കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തേത്, നോമ്പ് നോക്കാതിരിക്കൽ അതിന് അനുവാദമുള്ള, എന്നാൽ ഫിദിയ അഥവാ പ്രായശ്ചിത്തം കൊടുക്കൽ നിർബന്ധമുള്ള വിഭാഗമാണ് ഒന്നാമത്തേത്. നോമ്പ് നോക്കാതിരിക്കാൻ അവർക്ക് അനുവാദമുണ്ട്, പക്ഷെ അവർ പ്രായശ്ചിത്തം കൊടുക്കണം. അതിലൊന്നാമത്തേത് പ്രായമായ ആളുകളാണ്. അൾഷിമേഴ്സൊക്കെ ബാധിച്ച, വാർദ്ധക്യം ബാധിച്ച, അതാണായാലും പെണ്ണായാലും, അവർക്കതിൽ നിന്നൊരു മോചനം ഏതായാലും പ്രതീക്ഷിക്കാനില്ലല്ലോ. അപ്പോൾ അവർക്ക് ഫിത്ർ അഥവാ നോമ്പ് നോക്കാതിരിക്കൽ, അതിന് റുഖ്സയുണ്ട്, അനുവാദമുണ്ട്. അത് അവർ പ്രയാസപ്പെട്ട് നോമ്പ് നോക്കേണ്ടതില്ല എന്നർത്ഥം. അത് അതിനവർ പകരമായി ചെയ്യേണ്ടത് നമുക്കറിയാം ഫിദിയാണ്. ഫിദിയ എന്ന് പറഞ്ഞാൽ ഒരു മിസ്കീനിന് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ഭക്ഷണം അവർക്ക് കൊടുക്കണം. ഇനി ഈ കൂട്ടത്തിൽ തന്നെ കുറച്ചൊക്കെ കഴിയുന്നവരുണ്ടോ എങ്കിൽ അവർ നോക്കുന്നതിന് വിരോധമില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അഹ്നഫ് ബിനു ഖൈസ് അദ്ദേഹം വന്ന് ചോദിച്ചു, എനിക്കിങ്ങനെ അനുവാദമുണ്ടോ, നീ പ്രായമായ ആളാണല്ലോ, നിനക്ക് അനുവാദമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, ഇന്നി റഅ്ദുഹുലി സഫരിൻ തുവീൽ, ദീർഘമായ ഒരു യാത്രയ്ക്ക് വേണ്ടി ഞാൻ തയ്യാറെടുക്കുകയാണ്, പരലോകയാത്രയാണ്, അതുകൊണ്ട് എനിക്ക് നോമ്പ് നോക്കാനിഷ്ടം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് നോമ്പ് നോക്കാനുള്ള അനുവാദം കൊടുത്തു. അപ്പോൾ അങ്ങനെ ചെയ്യാം. പക്ഷേ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, അള്ളാഹു ആരോടും അവരുടെ കഴിവിൽപ്പെട്ടതല്ലാതെ നിർബന്ധിക്കുന്നില്ല. അത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇതേ ഗണത്തിലാണ് മുലയൂട്ടുന്ന സ്ത്രീകളും ഗർഭിണികളും പെടുക. അവർക്കും ഒരു പ്രതീക്ഷയില്ല, അടുത്ത റമദാനിന് മുമ്പ് നോമ്പ് നോറ്റി വിട്ടാൻ കഴിയുമെന്ന പ്രതീക്ഷ അവർക്കില്ല. വിശേഷിച്ചും സ്ത്രീകളുടെ അവസ്ഥ നമുക്കറിയാം, വിവാഹം ചെയ്ത സ്ത്രീകൾക്ക് പലപ്പോഴും അത് സാധിക്കാതെ പോവുകയും ചെയ്യും. അതുകൊണ്ട് അവരും ഈ ഗണത്തിൽപ്പെടും. അവരും പ്രായശ്ചിത്തം നൽകിയാൽ മതിയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പറഞ്ഞത്. സഹാബികളുടെ ജീവിതത്തിൽ അങ്ങനെയാണുള്ളത്. രണ്ടാമത്തെ വിഭാഗം, നോമ്പ് നോക്കാതിരിക്കാൻ ഫിത്ർ അവർക്ക് അനുവാദമുണ്ട്, എന്നാൽ അവർ കലാ വീട്ടൽ അഥവാ പിന്നീട് നോമ്പ് നോറ്റ് വീട്ടൽ അവർക്ക് നിർബന്ധമാണ്. നോമ്പ് നോൽക്കാതിരിക്കാൻ അവർക്ക് അനുവാദമുണ്ട്, പക്ഷേ പിന്നീട് നോമ്പ് നോറ്റ് വീട്ടൽ അവർക്ക് നിർബന്ധമാണ്. അതാണ് സൂറത്തുൽ ബഖറയിൽ ഈ റമദാനുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് പറയുന്നത്, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ. രോഗിയാണെങ്കിൽ അവർ മറ്റൊരു ദിവസം, യാത്രക്കാരനാണെങ്കിൽ മറ്റൊരു ദിവസം അവർ നോമ്പ് നോറ്റ് കൂട്ടണം എന്നാണ്. ഇത്തരം രോഗികൾ ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് രോഗം സുഖമാകും എന്ന് പ്രതീക്ഷയുള്ള രോഗികളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, രോഗം സുഖമാകും എന്ന് പ്രതീക്ഷിക്കുന്ന രോഗികളാണ്. മറ്റൊരു സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞു, മറ്റേ അതേ ഹുക്മാണ്. ഇപ്പോൾ ഉദാഹരണം, ക്യാൻസർ രോഗികൾ, ഡയാലിസിസ് രോഗികൾ, അവർക്കൊക്കെ ഉള്ളത് ആദ്യം പറഞ്ഞ വിഭാഗത്തിലാണ്. അവർ പ്രായശ്ചിത്തം നൽകിയാൽ മതി, അവർക്ക് പ്രതീക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ. ഈ രണ്ടാമത്തെ വിഭാഗം, അവർ രോഗത്തിൽ നിന്ന് മുക്തമാകുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട്. അങ്ങനെയുള്ള ആളുകൾ തന്നെയും മൂന്ന് ഇനമാണ്. ഒന്നാമത്തേത്, ആ നോമ്പ് അവർക്ക് പ്രയാസം ഉണ്ടാക്കില്ല, അവരെ ആരോഗ്യത്തിന് അത് ബാധിക്കില്ല, എന്നാലും ഒരു പേടിയുണ്ട്, ഞാൻ രോഗിയാണ് എന്നത്. അവരെ സംബന്ധിച്ചുള്ള അവർ നോമ്പ് നോക്കേണ്ടതാണ്. രണ്ടാമത്തെ വിഭാഗം, നോമ്പ് അവർക്ക് പ്രയാസമുണ്ട്, എന്നാൽ ആരോഗ്യത്തെ അവർ ബാധിക്കുകയില്ല. നോമ്പ് പ്രയാസമാണ്, പക്ഷേ ആരോഗ്യത്തെ ഒന്നും അത് ബാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് നോമ്പ് വേണമെങ്കിൽ നോക്കാവുന്നതാണ്, പക്ഷേ അവർക്ക് ഇളവുണ്ട്, നോമ്പ് നോക്കാതിരിക്കാം, മറ്റൊരു ദിവസം നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി. മൂന്നാമത്തേത്, അവർക്ക് നോമ്പ് പ്രയാസമാണ്, നോമ്പ് നോൽക്കൽ പ്രയാസമാണ്, അത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും. അവർ തീർച്ചയായും നോമ്പിൽ നിന്ന് ആ സമയത്ത് വിട്ടു നിൽക്കേണ്ടതാണ്, അതാണ് ശരി. ഇനി യാത്രക്കാരാണ്. യാത്രക്കാരന് രണ്ടും പറ്റും. അയാൾക്ക് നോമ്പ് നോക്കുകയും ചെയ്യാം, നോക്കാതിരിക്കുകയും ചെയ്യാം. അത് അദ്ദേഹത്തിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട അവസ്ഥയിൽ കുറിച്ച് അദ്ദേഹം ചിന്തിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരുപാട് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊക്കെ പറഞ്ഞത്, ഹി അർഹസത്തുൻ മിനല്ലാ ഫമൻ അഖദ ബിഹാ ഫഹസൻ വമൻ അഹബ്ബ യസൂബ ഫലാ ജുനാഹ അലൈ. ഇത് അല്ലാഹു നൽകിയ ഒരു അനുവാദമാണ്, അത് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, സ്വീകരിക്കുന്നതാണ് നല്ലത്. ഇനി ഒരാൾക്ക് നോമ്പ് നോക്കാനാണ് ഇഷ്ടമെങ്കിൽ അയാൾക്ക് നോമ്പ് നോൽക്കാം, അതിന് കുറ്റമില്ല എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നബിയുടെ കാലത്ത് ഈ രണ്ട് സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏതും ഈ ഇതിൽ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇനി നോമ്പ്
നോൽക്കാതിരിക്കൽ നിർബന്ധമായ, നോമ്പ് മുറിക്കൽ നിർബന്ധമായ, എന്നാൽ അതോടൊപ്പം കലാ വീട്ടുകയും ചെയ്യേണ്ടതാണ് മൂന്നാമത്തെ വിഭാഗം. അപ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്, അവർക്ക് നോമ്പൊരിക്കലും നോക്കാൻ പാടില്ല, അവർ കലാ വീട്ടുകയും ചെയ്യണം. അതാണ് മെൻസസ് ഉള്ളവർ, അതുപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾ, ഇവർക്ക് ഒരിക്കലും നോമ്പ് നോൽക്കാൻ പാടില്ല, അവരുടെ നോമ്പ് സ്വീകരിക്കുകയില്ല, അവർക്ക് നോമ്പ് നോക്കൽ അനുവദനീയമല്ല. എന്നാൽ അവർ അതിൽ നിന്നൊക്കെ ശുദ്ധിയായാൽ അവർ നോമ്പ് നോറ്റ് വീട്ടേണ്ടതാണ്. എത്ര പെട്ടെന്നാണ് എത്രയും പെട്ടെന്നാണോ അതവർക്ക് നോമ്പ് വീട്ടാൻ സാധിക്കുക, അപ്പോഴാണത് അവർ നോമ്പ് നോറ്റ് വീട്ടേണ്ടത്. ഇനി ഒന്ന് രണ്ട് പ്രശ്നങ്ങളുള്ളത്, സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകൾ, അതുപോലെ ഡ്രൈവർമാർ, പൈലറ്റുമാർ, ഇവരൊക്കെ എന്ത് ചെയ്യണമെന്നാണ്. അവർക്കൊക്കെ യഥാർത്ഥത്തിൽ അവരുടെ അവസ്ഥ വെച്ച് അവർക്ക് തീരുമാനിക്കാം. അവർക്ക് നോമ്പ് ആ സമയത്ത് പ്രയാസമാണെങ്കിൽ അവർക്ക് നോമ്പ് മുറിക്കുവാൻ അനുവാദമുണ്ട്, മറ്റൊരു സമയത്ത് അവർക്ക് നോമ്പ് നോറ്റ് വീട്ടാവുന്നതാണ്. അതാണ് അതിലെ ശരിയായ മാർഗം. ഏതായിരുന്നാലും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തക്കവയാണ് എന്നതുകൊണ്ട് തന്നെ തക്കവ നഷ്ടപ്പെടാതെയുള്ള ഒരു സമീപനവും പ്രവർത്തനവുമാകണം ഈ രംഗത്ത് നാം എപ്പോഴും സ്വീകരിക്കേണ്ടത്. രണ്ട് കാര്യങ്ങളോട് മനസ്സിലാക്കേണ്ടത്, ഒരാൾ നോമ്പ് നോറ്റു എന്നിട്ട് പിന്നീട് യാത്ര ആരംഭിച്ചു, ആ യാത്രയിൽ വെച്ചായിരിക്കും നോമ്പ് മുറിക്കാൻ പാടുണ്ടോ? അത് പാടില്ല എന്നതാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ഭൂരിഭാഗവും പറഞ്ഞിട്ടുള്ളത്. അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ തന്നെ അവർ നോമ്പ് മുറിച്ചുകൊണ്ടായിരിക്കണം യാത്ര തുടങ്ങേണ്ടത്. ഇനി ഒരാൾ നാട്ടിലേക്ക് വന്നു, അയാൾ യാത്രക്കാരനായിരുന്നു, അപ്പോൾ നാട്ടിലേക്ക് വന്നാൽ അയാൾ നോമ്പ് നോൽക്കേണ്ടതുണ്ട്. ഉച്ചക്ക് സമയത്താണ് എത്തിയത്, അപ്പോൾ ഉച്ച മുതൽ ഒരു നോമ്പില്ലല്ലോ, അത് ഫജർ മുതലേ നോമ്പുള്ളൂ, അതുകൊണ്ട് ഉച്ച മുതൽ ഒരു നോമ്പില്ല. പക്ഷേ അയാൾ നോമ്പുകാരനെ പോലെ ജീവിക്കണം, പരസ്യമായി ഭക്ഷണം കഴിക്കാതെയൊക്കെയാണ് ജീവിക്കേണ്ടത്. ഇതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മൾ ഇൻഷാല്ലാ മനസ്സിലാക്കേണ്ടത് നോമ്പ് നഷ്ടപ്പെടുന്ന വിഭാഗം ആരൊക്കെയാണ് എന്നതാണ്. ഇൻഷാല്ലാ അള്ളാഹു അതുകൂടി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.